നമ്മളെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു തീർപ്പിൽ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഈ പദ്ധതിയെ സംബന്ധിച്ച് വിശദാംശങ്ങൾ കിട്ടേണ്ടതുണ്ട്. കേരള വിരുദ്ധ സമരത്തിൽ നമ്മൾ ആദ്യം ചെയ്തത് നിലവിലുണ്ടായിരുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ വിവരാവകാശ റിപ്പോർട്ട് അപേക്ഷ കൊടുത്തുകൊണ്ട് സമാഹരിക്കുക എന്നാണ്. അത് പഠിച്ച ശേഷമാണ് നമുക്ക് ഈ പദ്ധതി എതിർക്കപ്പെടേണ്ടതാണെന്ന് ബോധ്യമാവുകയും നമ്മൾ അത്തരം ഒരു പ്രവർത്തനമായി മുന്നോട്ട് വരികയും ചെയ്തത്. അതേ അവസ്ഥ തന്നെയാണ് പുതിയൊരു പ്രപ്പോസൽ വരുമ്പോഴും ഉള്ളത്. ഇവിടെ നമുക്ക് സമരസമിതിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച കത്ത്, ഇവിടെ അവതരിപ്പിച്ച കത്ത് ഉൾപ്പെടെ 2023 അലൈൻമെൻറ്റ് സംബന്ധിച്ച്, അതിൻ്റെ സർവേ സംബന്ധിച്ച്, അത് റെയിൽവേ ലൈനുമായി എത്രമാത്രം ചേർന്ന് പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ, അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് 2021 തന്നെ ഈ കയ്യേറ്റ ശ്രമങ്ങൾ മുഴുവൻ നടന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ പഠനം പൂർത്തിയാക്കാതെ ഇത്തരം ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകരുത്, ആദ്യം ഇത് കേരളത്തിന് പറ്റുന്നതാണോ എന്ന് പഠനം പൂർത്തിയാക്കൂ, ഇതിനാവശ്യമായ സർവേ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെ ഉത്തരവിറക്കിയ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഓഫീസുകൾ 11 ജില്ലകളിലും ആരംഭിച്ചത്, അവിടെ ഉദ്യോഗസ്ഥരെ നിയമിച്ചതൊക്കെ ഭൂമി ഏറ്റെടുക്കൽ എന്ന പേരിൽ തന്നെയാണ്, പഠനത്തിനായിരുന്നില്ല. ഇപ്പോഴും അതേ വാസ്തവ വിരുദ്ധമായ പ്രയോഗങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നമുക്ക് ഈ പദ്ധതി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിലവിൽ ഒരു പദ്ധതിയുടെ പേരിൽ ഇവിടെ നടത്തിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. യാതൊരു പഠനവും പൂർത്തിയാക്കാതെ സ്ഥലം കൈവശപ്പെടുത്തിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. ആ വിജ്ഞാപനം റദ്ദാക്കുക എന്നതാണ് ഏറ്റവും പ്രഥമമായി ചെയ്യേണ്ടത്. എന്തെങ്കിലും ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ, ഒരു സർക്കാരിന് ജനങ്ങളോട് എന്തെങ്കിലും ബാധ്യതയുണ്ട് എന്ന് കരുതുമെങ്കിൽ, തങ്ങൾക്ക് വോട്ട് ചെയ്ത് ജനങ്ങളെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ ഈ കേസുകൾ പിൻവലിക്കണം. കാരണം അന്യായമായി എടുത്ത കേസുകളാണ്. സ്വകാര്യ ഭൂമിയിൽ റവന്യൂ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ, നേരത്തെ ഇവിടെ ശ്രീ അരുൺകുമാർ തന്നെ സൂചിപ്പിച്ചതുപോലെ അന്തിമ അനുമതി ഇല്ലാത്തൊരു പദ്ധതിയുടെ പേരിൽ കടന്നു കയറിയതാണ്. അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോഴാണ് ഈ ക്രൂരത മുഴുവൻ ജനങ്ങൾക്ക് മേൽ അഴിച്ചുവിട്ടത്. അപ്പോൾ ആ കേസുകൾ പിൻവലിക്കുകയാണ്, ഇതൊക്കെയാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. എന്നിട്ട് പുതിയൊരു പദ്ധതിയാണ് പരിഗണിക്കുന്നതെങ്കിൽ, നിലവിലിറക്കിയിരിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള ഉത്തരവ് പിൻവലിക്കുക, എന്നിട്ട് പുതിയൊരു പദ്ധതിയുമായി മുന്നോട്ട് വരിക. അപ്പോൾ അതിനെ തീർച്ചയായും വേഗയാത്ര നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് തന്നെയാണ്, നമ്മളതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ വേഗയാത്ര എന്നത് ഇപ്പോൾ തന്നെ നമുക്ക് വന്ദേഭാരതമായി തട്ടിച്ചു നോക്കിയാൽ മനസ്സിലാവും, 1590 രൂപയാണ് ഒരു വഴിക്കോട്ടുള്ള ചാർജ്. അപ്പോൾ ഇത്രയും കോടികൾ മുടക്കി പുതിയൊരു പാത പണിഞ്ഞ് അതിൻ്റെ ലാഭകരമാകുന്ന ഒരു റേറ്റിലേക്ക് അതിൻ്റെ യാത്രാ ചാർജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിന് താങ്ങാനാവുക? അതുപോലെ ഒരേ ഒരു ട്രെയിൻ മാത്രം, ഒരു ദിവസത്തിൽ ഒരൊറ്റ ട്രിപ്പ് മാത്രം പോകുന്നതിൻ്റെ ഒക്കെ പറഞ്ഞ് റേറ്റ് വെച്ചിട്ടാണ് 20 മിനിറ്റ് ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ യാത്രക്കാരെയും കൊണ്ട് പോകുമെന്ന് പ്രഖ്യാപിച്ച ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് എത്ര ബാലിശമാണ് ഇതൊക്കെ. മറ്റൊന്ന്, ഈ പദ്ധതിയുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ് സമാന്തര പാതയെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ ഇല്ല, അങ്ങനെ ഒരു പാതയെപ്പറ്റി നടക്കുകയില്ല എന്ന് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റാൻഡ് അലോൺ പാതയ്ക്ക് വേണ്ടിയിട്ട്, ഈ സ്റ്റാൻഡേർഡ് ഗേജിലുള്ള സിൽവർ ലൈന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് നമുക്കത് പരിശോധിക്കാവുന്നതാണ് എന്ന്. വളവുകൾ നിവർത്തുന്ന കാര്യം പറയുന്നു. എങ്ങനെയാണ് പുതിയൊരു പാതയ്ക്ക് വേണ്ടി ഇത്രയും സ്ഥലം ഏറ്റെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലം നിലവിലുള്ള പാതയുടെ സൈഡിൽ വളവ് നിവർത്തുന്നതിന് ഏറ്റെടുക്കേണ്ടി വരിക എന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. മുമ്പ് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഇനിയൊന്ന്, നിങ്ങൾ ഈ ചാനലിൽ നിങ്ങൾ അലൈൻമെൻ്റ് ഒന്ന് കാണിക്കൂ, അതിൽ നോക്കൂ, വളവുകളില്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ ഇതിൻ്റെ അലൈൻമെൻ്റ് തയ്യാറാക്കിയിരിക്കുന്നത്? അപ്പോൾ ഇത്തരം വാദമുഖങ്ങളൊക്കെ ബാലിശമാണ്. നമ്മളെ വെറുതെ കബളിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുക എന്നതാണ്. വികസനത്തിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കോടികളുടെ കണക്കൊക്കെ എല്ലാവർക്കും പറയാനുണ്ടാകും. പക്ഷെ നമ്മൾ കേരളത്തിൽ പരിശോധിച്ചു നോക്കൂ, നമ്മുടെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വീണ്ടും കടമെടുക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇത്രയും നാള് കടമെടുത്ത് നടത്തിയ വികസന പദ്ധതികൾ കേരളം കുട്ടിച്ചോറാക്കിയതിന്റെ കടം വീട്ടാൻ നമ്മുടെ കുത്തിക്കവർച്ച നടത്തുന്ന ടാക്സ് മുഴുവൻ ഉപയോഗിച്ചിട്ട് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും കടമെടുക്കുന്ന കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കോടികളുടെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്. കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും യാത്ര നടത്താൻ പറ്റുന്ന മാത്രം ചൂണ്ടിക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇല്ലാതിരിക്കും വേണ്ട എന്ന് പറയാനും കഴിയില്ല.